തിരുമേനി സൂചിപ്പിച്ച പോലെ ഇപ്പം ഇറാൻ ഇറാഖ് യു എ ഇ ബംഗ്ലാദേശ് ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം മാർപ്പാപ്പയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു മാർപ്പാപ്പയുടെ കാഴ്ചപ്പാടിനെ അംഗീകരിക്കുന്നു നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളം ഈ മതസഹിഷ്ണുതയ്ക്കും മത സൗഹാർദ്ദത്തിനുമൊക്കെ ഏറ്റവും പേരുകേട്ട നാടാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ സഹോദര സഭയിലുള്ള ഒരു ബിഷപ്പ് അടുത്തിടെ കേരളത്തിലൊരു നർക്കോട്ടിക് ജിഹാദ് ജിഹാദെന്ന് പറഞ്ഞൊരു പരാമർശം നടത്തിയത് ചെറിയ തോതിൽ ഇല്ലെങ്കിലും ഒരു അസ്വാരസ്യത്തിനിടയാക്കിയില്ലേ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന രണ്ട് മേഖലയാണ് നമ്മുടെ വിശ്വാസ ജീവിതവും നമ്മുടെ ചുറ്റും താമസിക്കുന്ന ആളുകളുടെ ജീവിതവും ഇത് രണ്ടും നമ്മൾ എന്താണ് ജാഗ്രതയിലും കരുതലിലും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഈ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കരുതുന്നത് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ നമ്മൾ കരുതുന്നത് ഇതെല്ലാം ചേർന്നു പോവും അതിൻ്റെ അർത്ഥം എൻ്റെ വിശ്വാസം ഞാൻ ഡൈല്യൂട്ട് ചെയ്യുന്നു എന്നല്ല എന്നല്ല അതെ അല്ല അപ്പോൾ ഈ എൻ്റെ ഭവനത്തിലെ കാര്യം എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ആ കുടുംബനാഥൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യം അവരുടെ വിശ്വാസത്തിൽ ഇടപെടാനൊന്നും നമ്മൾ ശ്രമിക്കേണ്ടതില്ല കാരണം അതവരുടെ വിഷയമാണ് ഈ ദൈവിക വെളിപ്പെടുത്തലിൻ്റെ നീർച്ചാലുകൾ കാണാൻ നമുക്ക് കണ്ണ് തുറക്കണം നന്മ എല്ലാ വശങ്ങളിലുമുണ്ട് ഈ മേഖലയിലെ നമ്മുടെ നിരീക്ഷണങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാൻ ഏറെ സാധ്യത സാധ്യതയുണ്ട് പിന്നെന്താ പോകും വഴി വളരെ ജാഗ്രതയും ഹൃദയശുദ്ധിയും അതേസമയം ഒരു കരുതലും നമുക്കാവശ്യമുണ്ട് ഈ കേരളത്തിൻ്റെ ഒരു ജീവിത പശ്ചാത്തലത്തിൽ നമ്മൾ ഒരുമിച്ച് മുന്നേറുന്ന ഒരു ജീവിത സമീപനം കേരളത്തെ മുന്നോട്ട് വളരെയേറെ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടത് മറ്റൊന്നിനുമല്ല ഇനിയും നമ്മോടൊപ്പം എത്താൻ സാധിക്കാത്ത ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് നാം എന്താണ് അതിവേഗ റെയിൽവേയിലേക്ക് പോകുമ്പോൾ സൈക്കിള് ഉരുട്ടാൻ സാധിക്കാത്ത ആളുകൾ നമ്മുടെ കൂടെയുണ്ട് അവരെയും കൂടി നമ്മോടൊപ്പം എത്തിക്കാനുള്ള അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് വരേണ്ടുന്നതിൻ്റെ ആവശ്യം എല്ലാ തലങ്ങളിലും നമ്മുടെ കുടുംബങ്ങൾ ഭദ്രമാകണം കുടുംബങ്ങൾക്ക് ക്ഷതമുണ്ടാകുന്ന സകല കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് നിന്ന് അതിനെ അതിജീവിക്കണം ഒറ്റയ്ക്കൊറ്റയ്ക്ക് വളരുന്ന ഒരു സാഹചര്യം യൂറോപ്യൻ രാജ്യങ്ങളിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ് യുദ്ധാനന്തര യൂറോപ്പിലെ രാജ്യങ്ങളൊക്കെ വ്യക്തി കേന്ദ്രീകരിച്ച് വളരാൻ ശ്രമിച്ചതാണ് അതുകൊണ്ടാണ് അപ്പനും അമ്മയും ഒക്കെ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റപ്പെട്ടതും ഇവരുടെ ഒരു സ്വകാര്യമായ ജീവിതമായി വളർന്നതുമെല്ലാം അപ്പോൾ അത് ഒരു കാലത്ത് അത് വലിയ ഒരു ആകർഷണീയതയായിരുന്നു നമുക്ക് ബേഡൻ ഒന്നുമില്ല വി ഹാവ് നോ മോർ ബേർഡൻ നമുക്കിനി ഒരു ഭാരവുമില്ല നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി അങ്ങനെ വന്നപ്പോൾ അങ്ങനെ വന്നു വന്ന് വന്ന് പതിനെട്ട് പതിനാറാം വയസ്സ് പതിനെട്ടാം വയസ്സാകാൻ കാത്തിരിക്കുന്ന മക്കൾ പതിനെട്ട് വയസ്സ് ജന്മദിനത്തിൽ അവർ വീട്ടിൽ നിന്ന് കാറ് ഗിഫ്റ്റായി വാങ്ങിച്ചുകൊണ്ട് അവരുടെ ഹോസ്റ്റലിലേക്ക് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പോകുന്ന ഒരവസ്ഥ ഇതിനൊക്കെ അതിൻ്റെതായ ഗുണപരമായ ചില ചിന്തകൾ പറയാൻ പറയാനൊക്കുമെങ്കിലും ഇവിടെ ഏറ്റവും ക്ഷതം സംഭവിച്ചിരിക്കുന്നത് കുടുംബത്തിലാണ് അപ്പോൾ ആ കുടുംബം എന്ന യൂണിറ്റ് തകരുമ്പോൾ നമ്മുടെ സകല ഈ പറയുന്ന വിപ്ലവാത്മക പുരോഗതി ഡെവലപ്മെൻറ്റ് എല്ലാം ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു കരുതൽ നമ്മളുടെ ഈ പൊതുസമൂഹത്തിൽ ശ്രദ്ധയോടുകൂടി നിൽക്കണം ഇനി ഈ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ യുവതലമുറ ഇവയെക്കുറിച്ച് ഭരണാധികാരികളും നമ്മുടെ ഈ സംവിധാനങ്ങളെല്ലാം മത സാമുദായിക സന്നദ്ധ സംഘടനകൾ ഇതെല്ലാം ഒരുമിച്ച് കരുതലോടെ ചിന്തിക്കണം ഏത് തരത്തിലുള്ള ഒരു തലമുറയാണ് നമുക്ക് ലോകത്തിന് കൊടുക്കാൻ കഴിയുന്നത് പ്രജ്ഞയറ്റുപോയ അടിമപ്പെട്ട മറ്റൊന്നിനും ഒരു ജോലിയും ചെയ്യാൻ സാധ്യമല്ലാത്തതുപോലെ വികാസം പ്രാപിച്ചിട്ടില്ലാത്ത ഒരു തലമുറയിലെ ആളുകളെ ലോകത്തിലാർക്കാവശ്യം ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ വഴിയരികിൽ വലിയ നഗരങ്ങളുടെ പാതയോരങ്ങളിൽ അനേകം ചെറുപ്പക്കാരായ ആളുകൾ തൂങ്ങിയിരിക്കുന്നത് കാണാം മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു കാലത്ത് ലോകം വലിയ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ഈ നഗരപാതകളാണ് അതിന് ചുറ്റുമൊക്കെ ഇരിക്കുന്നത് ഇതുപോലെ മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്ന ആളുകളാണ് നമ്മളിത് വളരെ ജാഗ്രതയിൽ ഇതിനെ കാണണം ഞാൻ പറഞ്ഞു വന്ന ചോദ്യത്തിലേക്ക് വന്നാൽ ഈ സഹോദര സഭയിലെ ബിഷപ്പിന് ഒരു ജാഗ്രത കുറവുണ്ടായി എന്ന് കരുതുന്നുണ്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ആ ജാഗ്രത നമ്മുടെ എല്ലാവരുടെയും ജാഗ്രതയായിട്ട് കാണണം അതായത് നമ്മുടെ അതാണ് നമ്മുടെ ക്യാമ്പസിൽ മയക്കുമരുന്നിൻ്റെ ഒരു ആധിപത്യം വർദ്ധിക്കുന്നെങ്കിൽ നമ്മളുടെ ഒരുമിച്ചുള്ള ഒരു അവിടെ ആവശ്യമായിട്ട് വരുന്നു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല ഇതൊരു ബിസിനസ്സിൻ്റെ പരാജയമായിട്ട് കൂട്ടണ്ട നമ്മളുടെ ഒരു തലമുറ പാടെ തുടച്ച് നീക്കപ്പെടുന്ന ഒരു പ്രതിഭാസം നമ്മളെന്തിനാ ഓക്കിയെ ഭയപ്പെട്ടത് സുനാമിയെ ഭയപ്പെട്ടത് എന്തിനാ ഇതിനാ കൊറോണയെ ഭയപ്പെടുന്നത് നാം തുടച്ച് നീക്കപ്പെടും എന്നൊരു ഭയം നമുക്കുണ്ട് അപ്പോൾ ഇത് വേറൊരു തരത്തിലുള്ള തുടച്ചു മാറ്റലാണ് അപ്പോൾ ഇത് ഒരു ബിസിനസ്സിൻ്റെ പ്രൊമോഷൻ പോലെ ഇതിനെ കാണാൻ പാടില്ല ഇത് നമ്മുടെ തലമുറയെ ഇല്ലാതാക്കുന്ന മയക്കുമരുന്ന് എന്ന് പറയുന്നതിനെതിരെ സംയുക്തമായ അതിലെനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടി ഇതേക്കുറിച്ചൊരു ബോധ ബോധവൽക്കരണം നമ്മുടെ ക്യാമ്പസുകളിലും കലാലയങ്ങളിലും ആവശ്യമുണ്ട് അപ്പോഴും നമ്മുടേത് പ്രയോരിറ്റി എന്താണ് നാം ഒന്ന് എന്ന ചിന്ത വേണം വേറിട്ട് കാണരുത് വേറിട്ട് കാണണ്ട വേറിട്ട് ഒന്നാണ് ഇതിനകത്ത് മറ്റൊരു വ്യത്യാസമില്ല നാം ഒന്നാണ് ഇപ്പം എൻ്റെ കുടുംബം ഇതിൽ നിന്ന് രക്ഷപ്പെടുകയും മറ്റൊരു കുടുംബം അടിമപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ദേശം വിമുക്തമായിട്ടില്ല അപ്പം അതുകൊണ്ട് സർവഭരണാധികാരികളും സർവ സംവിധാനങ്ങളും സഭാസമൂഹവും എല്ലാം ഇങ്ങനെ പൊതു വിഷയത്തിൽ അപകടത്തിലേക്ക് നാം നീങ്ങുമ്പോൾ ഒരുമിച്ച് നിന്ന് അതിനെതിരെ പോരാടണം അവിടെ നമ്മൾ ഒറ്റയ്ക്കാ ഒറ്റയ്ക്കാകേണ്ടതില്ല ഒരുമിച്ച് ഈ വിഷയത്തിൽ നമുക്ക് നിൽക്കണം